നമ്മുടെ മാത്യു ആട്ടോ അല്ല മാത്യു എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാൻഡിറ്റിൻ്റെ ബിൽഡുമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ആണ്. നമ്മുടെ സന്തോഷ് ബാൻഡിറ്റ് റെഡിയായി നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലച്ച് പ്ലേറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഇത് ക്ലച്ചിൻ്റെ പ്ലേറ്റ്സ് എല്ലാം ഒരു ഒന്ന് അതിൻ്റെ ടോളറൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ടോളറൻസ് ചെക്ക് ചെയ്ത് അപ്പോൾ നമുക്കറിയാം എന്തേരി വേറായിട്ടുണ്ട്, പുതിയ പാർട്ട് മേടിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഈ ബോൾട്ട് കണ്ടോ, ഈ സ്ക്രൂസ്, സോറി ബോൾട്ട് അല്ല സ്ക്രൂസ്, ഈ സ്ക്രൂസ് ഓരോന്നും ഡിഫറൻറ്റ് ലെങ്താണ്. അപ്പോൾ ഇത് തിരിച്ച് വെക്കാൻ നേരം നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണമെങ്കിൽ ആദ്യം ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് കുറച്ച് മാർക്ക് ചെയ്യുക ഏതൊക്കെ ബോൾട്ട് ഈ ഒരു ഷേപ്പ്, എന്നിട്ട് ഊരുന്ന ഓരോ സ്ക്രൂവും ആ ഒരു മാർക്ക് ചെയ്ത് സെക്ഷനിലോട്ട് നമ്മൾ വെക്കുക. പിന്നെ അത് തിരിച്ച് വെക്കാൻ നേരം നമുക്കറിയാം ഏത് സ്ക്രൂ ഏത് സ്ഥലത്താണ് പോകേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കാർഡ്ബോർഡ് വെച്ച് നമുക്കൊരു മാർക്ക് ചെയ്യാം. സ്ക്രൂ എല്ലാം ഊരി ഇതുണ്ടല്ലേ, നമ്മുടെ ബോക്സ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു ഡൗൾ പിൻ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഊരാൻ നേരം നമ്മളൊന്ന് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കവറ്. കവറിൽ ഇവിടെ ഇതൊരു ഡൗൾ പിൻ ഉണ്ടായിരുന്നു, ഇതുണ്ടല്ലേ ഇങ്ങോട്ട് കയറുന്നത്. അതുകൊണ്ട് എടുക്കാൻ ഇത്തിരി പ്രയാസമായി. ഇത് നമ്മളൊരു ചെറിയൊരു മാലറ്റ് വെച്ചൊന്ന് തട്ടി തട്ടി ഇളക്കിയാൽ മതി. പിന്നെ ഇത് ഗ്യാസ്കറ്റ്, ഗ്യാസ്കറ്റ് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ലൈക്ക് റീസെൻ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് എനിവേ ലൈക്ക് റെക്കമെൻഡ് മാറ്റണം എന്നാണ്. നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം പ്ലേറ്റെല്ലാം. ഓക്കെ, ഇപ്പോൾ കംപ്രഷൻ പ്ലേറ്റ് ഇത് നമ്മൾ ബോൾട്ട് അൺസ്ക്രൂ ചെയ്ത് പിന്നെ ഓരോ പ്ലേറ്റും വൺ ബൈ വൺ എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാം. മെഷർ ചെയ്തിട്ട് ലൈക്ക് ടോളറൻസ് ഔട്ട് ഓഫ് ടോളറൻസ് ആണെങ്കിൽ പുതിയ പ്ലേറ്റ് വെക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കംപ്രഷൻ സ്പ്രിങ്ങും പ്ലേറ്റുമാണ്. അപ്പോൾ ഓരോന്നോരോ നേരം ഒരു ക്രോസ് ഡയറക്ഷനിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഊരി വെക്കുക. ഇതിട്ട് എന്നാലേ നമുക്ക് ഈ പ്ലേറ്റ് ഊരത്തുള്ളൂ. ഈ പ്ലേറ്റ് ഊരിയാലെ ബാക്കിയുള്ള ഫൈബേഴ്സ്, ഈ ക്ലച്ചിൻ്റെ ഫൈബേഴ്സ് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഗൈസ്, ഇത് ബൈക്കിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ അകത്ത് കിട്ടുന്ന പോലത്തെ ക്ലച്ചല്ല, കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ബെയറിങ്സും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടല്ലേ, ചെറിയ ഒരെണ്ണം, ചെറിയൊരു ബെയറിങ് അത് ലൈക്ക് മിസ് ചെയ്യല്ല, കാരണം അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ സീലും ഉള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ആ ബെയറിങ് കറക്റ്റ് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ പുഷ് റോഡ്, യെസ് ഇതാണ് പുഷ് റോഡ്. സോ ലൈക്ക് ക്ലച്ച് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും ആയിട്ടുള്ള ഇത് അറ്റാച്ച്മെൻ്റ് അത്. പിന്നെ ബൈക്കിൻ്റെ ക്ലച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്ലേറ്റ്സ് ഉണ്ട് ഇതിന്. സോ ഒറ്റ പ്ലേറ്റിലോ രണ്ട് പ്ലേറ്റിലോ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് ആക്ച്വലി 5 പ്ലേറ്റ്സ് ഉണ്ട് ക്ലച്ച്. ഇങ്ങനത്തെ ഫ്രിക്ഷൻ പ്ലേറ്റ്സ് ആയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രിക്ഷൻ മെറ്റീരിയൽ. അത് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റീൽ, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റും ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ എൻഗേജ് ആയിട്ടാണ് ഇത് നമ്മുടെ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഊരി നമ്മളതിൻ്റെ ഓർഡർ ചെക്ക് ചെയ്ത് അതിൻ്റെ ടോളറൻസും എല്ലാം ചെക്ക് ചെയ്ത് വേണം ചെയ്യാൻ. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ക്ലച്ച് ആക്ച്വലി വെറ്റ് ക്ലച്ചാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൻ്റെ അകത്തുള്ള ഓയിലിൻ്റെ അകത്തൂടെ വർക്ക് ചെയ്യുന്ന ക്ലച്ചാണ്. നമ്മുടെ സാധാരണ നമ്മുടെ കാറിൻ്റെ ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഡ്രൈ ക്ലച്ച് സിസ്റ്റമാണ്. ഇതിൻ്റെ ആക്ച്വൽ വെറ്റ് നമ്മുടെ ഓയിലിൻ്റെ അകത്ത് തന്നെ കടന്ന് കറങ്ങി ലൂബ്രിക്കേഷൻ കൊടുത്ത് തന്നെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത്. അപ്പം ഇവിടെ വിമിച്ചേട്ടാണെങ്കിൽ ഇത് ഊരിക്കൊണ്ടിരിക്കുന്നു. സോ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ ബൈക്കിൻ്റെ ക്ലച്ച് എൻഗേജ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഓയിൽ ബേൺ ചെയ്യുന്നവരെ, ബേൺ ഔട്ട് ഫുള്ളി തീരുന്നവരെ ഹാഫ് ക്ലച്ചിൽ നമുക്ക് ബൈക്ക് ഓടിക്കാമെന്നാണ് എൻ്റെ അർത്ഥം. ബട്ട് ഓബിയസ്ലി യു ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. യെസ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ. ഇതാണ് ക്ലച്ച് അസംബ്ലി. എന്ന് വെച്ചാൽ അത്തേല് 1, 2, 7 ഫ്രിക്ഷൻ പ്ലേറ്റും അതിൻ്റെ പോലെ തന്നെ 6 സ്റ്റീൽ പ്ലേറ്റും. അങ്ങനെയാണ് ബൈക്കിൻ്റെ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് തന്നെ ഇതുണ്ടല്ലേ, ഇതാണ് പുറകിലുള്ളതാണ് ഫ്ലൈ വീലിൻ്റെ ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് എല്ലാം കൂടെ എൻഗേജ് ചെയ്യാവുന്നത് ആ പുറകിലത്തെ ആ സ്റ്റീൽ പ്ലേറ്റ് എല്ലാം.
ഓക്കെ ഇപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് അതിനുള്ള കാലിപ്പേഴ്സ് റെഡിയാണ്, ഡിജിറ്റൽ കാലിപ്പർ ഉണ്ട്. അപ്പോൾ തിക്നെസ്സും പിന്നെ ആ ഹെഡിൻ്റെ ആ തിക്നെസ്സും ചെക്ക് ചെയ്യണം. അപ്പം നമ്മളെ ടോളറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞു, ടോളറൻസ് ലിമിറ്റ് ആണെങ്കിൽ ബേസിക്കലി നമ്മുടെ ഫ്രിക്ഷൻ പ്ലേറ്റിനാണെങ്കിൽ ബിറ്റ്വീൻ, ഐഡിയലി ഇവർ പറയണത് ബിറ്റ്വീൻ 2.92 ആൻഡ് 3.08 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഇത് പറയണത്, ടോളറൻസ് പറയണേ. പക്ഷേ ഇതിൻ്റെ സർവീസ് ലിമിറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2.62 ആണ്. ആ 2.62 താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്ലച്ച് മാറ്റേണ്ടി വരും. അപ്പം അത് മെഷർ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലോ വിഡ്ത്ത്, ഇതിന് സർവീസ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേറെ ടോളറൻസ് ആയിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ 15.1 മില്ലിമീറ്ററിൻ്റെ താഴെയാണ് ഇതിൻ്റെ വിഡ്ത്തെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്തായാലും രണ്ടും എല്ലാം കൂടെ ഒരുമിച്ചാണ് കിട്ടുന്നത്. ബട്ട് ഈവൻ ഏത് ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്ലച്ച് പ്ലേറ്റ് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ആൾട്ടർനേറ്റ് ചെയ്ത് ഫൈബറും സ്റ്റീലും അങ്ങനെ അങ്ങനെ വെച്ച് എല്ലാം അകത്തോട്ട് കയറ്റുക തിരിച്ച്. അപ്പോൾ നമ്മൾ ടോളറൻസ് ചെക്ക് ചെയ്തപ്പോഴത്തേനും എല്ലാം ഓക്കെ ആയിരുന്നു, വിത്തിൻ ടോളറൻസ് ആണ്. ഈ പ്രാവശ്യം നമ്മൾ ആക്ച്വലി വെക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓവർ നൈറ്റ് ഒരു 24 hourലും ഓയിൽ സോക്ക് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് വേറെ പണിയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ സോക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് തിരിച്ച് വെക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയുടെ പണിയെല്ലാം തീർന്ന് വണ്ടി ഒരു വർക്കിംഗ് കണ്ടീഷനിലോട്ട് എത്തുമ്പോഴത്തേനും വീണ്ടും അഴിച്ച് ഊരി ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ടായിരിക്കും ഇത് തിരിച്ച് വെക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഗ്യാസ്കറ്റ് മാറ്റണം, പുതിയൊരു ഗ്യാസ്കറ്റ് വെക്കണം. ലൈക്ക് കണ്ടിട്ട് ഓക്കെയാണ്, ബട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഓരോ ടൈമിൽ ഇത് ഊരാൻ നേരം ഗ്യാസ്കറ്റ് മാറ്റുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഈ ഗ്യാസ്കറ്റ് മാറ്റാനാണ് സീല് മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ തിക്നെസ് കണ്ടിട്ട് ലൈക്ക് ഗ്യാസ്കറ്റ് നല്ല ഗ്യാസ്കറ്റാണ്, പക്ഷേ ഇത് നമ്മൾ ഒന്ന് ഊരി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ്കറ്റ് മാറ്റണം, അതാണ് അതിൻ്റെ സീലിംഗ് റൂൾ ഓഫ് തം എന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റ് മാറ്റുക എന്നുള്ള ഇതാണ് ഊരി കഴിഞ്ഞാൽ. ഗ്ലൗസ് മാറിപ്പോലെ അത് തന്നെ വെറിങ് വെച്ചു. ഇനി അതിൻ്റെ ഒരു വാഷറുണ്ട്, വാഷർ സീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ കവറ് വെച്ച് ബോൾട്ട് ചെയ്യാം, അല്ല സ്ക്രൂ ചെയ്യാം. ഇനി ഈ സ്പ്രിംഗ് അസംബ്ലി ഉണ്ടോ? കംപ്രഷൻ സ്പ്രിംഗ്സ്, കംപ്രഷൻ സ്പ്രിംഗ് വെച്ച് അവിടുത്തെ ഒരു ഇതുണ്ട്. ഈ സ്ക്രൂ തന്നെ പറയുന്ന ആ വാഷറുള്ള സ്ക്രൂ ഇത് വെച്ച് നമ്മൾ ഓരോന്നായിരുന്നു ഇത് ചെയ്യേണ്ട ഹെക്സ് ഡയറക്ഷനിൽ ചെയ്യണം. ആദ്യം ചെറുതായിട്ടൊന്ന് ടൈറ്റ് കയറ്റി വെക്കുക, അതിന് പ്രസ് ചെയ്ത് ആദ്യം ഒന്ന് കയറ്റുക. ഒരു മിനിറ്റ്, സ്പ്രിങ്ങിൻ്റെ ടോളറൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി ചെക്ക് ചെയ്യാൻ, അതിൻ്റെ പേപ്പർ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി, സ്പ്രിങ്ങിൻ്റെ ലെങ്ത് അൺകംപ്രസ്ഡ് ഇത് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വെർണിയ എടുത്ത് ഒന്നുകൂടി അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. സീംസ് ഓക്കെ, കാണിച്ചേ 48 സർവീസ് ലിമിറ്റിന് മേളിൽ. ഓക്കെ, ഇനി നമ്മൾ ഡൗല് വെച്ച് ഡൗല് ഇവിടെ പോകണം, അവിടെ വെച്ച് കയറ്റുക, പുഷ് ചെയ്യുക, ആ മാലറ്റ് എടുത്തു അതിന് ഓപ്പോസിറ്റ് സൈഡ് മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡ് ഊരുവാണ്. അപ്പോൾ നമ്മൾ സ്വിംഗ് ആം, പിന്നെ അതിൻ്റെ ആ ബ്രേക്സ്, പിന്നെ സസ്പെൻഷൻ്റെ ഇതൊക്കെ ഊരാനായിട്ട് പ്ലാന്, ഇതൊക്കെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് അറിയാം നമ്മൾ എന്തോ സമയം എടുക്കും. അപ്പം ഇവിടുന്ന് തുടങ്ങി ഇത് ആദ്യം തന്നെ ഊരുണ്ട്. ആദ്യം നമ്മൾ വീലൂരി, വീലും ഡിസ്കണക്ട് ചെയ്ത് അല്ല ഊരി വെച്ച് ബ്രേക്കിൻ്റെ അത് ഡിസ്കണക്ട് ചെയ്യണം. ബ്രേക്ക് മിക്കവാറും ഒന്ന് ബ്ലീഡ് ഔട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ ചെയിനും കാര്യങ്ങളും ഒന്ന് ഊരി ബാക്കിലെ ഫുൾ സെക്ഷൻ സ്വിംഗാറും ഊരി അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ബെയറിങ് പോകുന്ന സ്വിംഗാറും പോകുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അവിടെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. യാ, ദാറ്റ്സ് എ പ്ലാൻ. അതൊക്കെ നമ്മുടെ പുറയിലത്തെ ബ്രേക്ക് റിസർവാർ ഇതാണ്, ബ്രേക്കിൻ്റെ ലൈൻ പോകുന്ന ഇങ്ങോട്ട്. അപ്പം ഇതൊന്നും ഡിസ്കണക്ട് ചെയ്ത് മേക്ക് ഷുവർ ചെയ്യണം എല്ലാം ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ അത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ
പ്രോപ്പറായിട്ട് ബ്ലീഡ് ചെയ്യേണ്ട വരും. ഓക്കെ ഓക്കെ, ചെറിയൊരു പ്രോബ്ലം നമ്മുടെ ബാക്കിൻ്റെ നട്ടിൻ്റെ ഉണ്ടല്ലേ, ത്രെഡ് കയറിയിരിക്കുന്നത്. ഫോക്കസ് ആകും നട്ട്, ഈ റോഡിൻ്റെ ത്രെഡർ റോഡിൻ്റെ അകത്തോട്ട് ഡിപ്പായിരിക്കും. അതിപ്പോൾ വണ്ടി വല്ല മറിഞ്ഞാന്ന് തോന്നുന്നു, അകത്ത് ഇങ്ങനെ കയറി സ്റ്റക്കായിരിക്കും എൻഗേജായി. അതിനിത് ഊരി വരുത്തില്ല. സോ നമ്മളൊരു പവർ ടൂൾ വെച്ച് ചെയ്യാനാണ് പ്ലാൻ. അത്രേ ഉള്ളൂ, ഉണ്ടല്ലേ. ഇപ്പം ചെറുതായിട്ടൊരു ഹീറ്റപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ലൈക്ക് പ്രോപ്പറായിട്ട് വന്നു, ഹീറ്റപ്പ് ചെയ്യാതെ തന്നെ നോർമൽ ഓക്കെ ആയിട്ട് വന്നു. ആ ബോട്ട് കാണിച്ച് ഞാൻ ഇതുണ്ടോ, ബേസിക്കലി ഫോക്കസ് ആകുന്നില്ലല്ലോ. ഇതുണ്ടല്ലേ, ഇതിൻ്റെ റൗണ്ടപ്പ് ഇവിടെ ത്രെഡ് നോച്ച് വന്ന് അതിനെ ഇത് ഊരി വരാൻ വേണ്ടി ഇത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു. സാധാരണ നമ്മളിങ്ങനെ ലോക്കിംഗ് നട്ടിന് ഒരു ഒരു കട്ട് ഇടുന്നതിന് എന്നാ പറയുന്നത് ഡോട്ടോ, ഒരു ലോക്കിംഗ് ചില ലോക്കിംഗ് നട്ടുണ്ട് അതിനൊരു ഒരു ഡോട്ട് ഇടും ത്രെഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേനും ഈ ഡോട്ടോ അങ്ങനെ എന്തോ, ആ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇതൊരു ഡോട്ട് വരും, ഒരു കട്ട് വരും അവസാനം, ഇത് ലോക്കായിരിക്കും ഊരിപ്പോയിരിക്കും. ചില എഞ്ചിൻ്റെ ഇപ്പോൾ ഗിയറിൻ്റെ അകത്തെ കമ്പോണൻസിൻ്റെ ലോക്കൊക്കെ ചിലതിൻ്റെ ഒക്കെ അങ്ങനെ ആയിരിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇത് വീണിട്ട് വണ്ടി മറിഞ്ഞിട്ട് ഇതുണ്ടല്ലേ ഇവിടെ ഇതായതാ ഡിപ്പായതാ. ഓക്കെ, ഊരിയിരിക്കുന്ന പറഞ്ഞാൽ വീലൂരി, വീലൂരിയത് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ഈ രണ്ട് സൈഡിൽ ആ വലിയ ബോൾട്ട് മാതിരി അത് ഊരിയിട്ട് എൻ്റെ ഒരു വലിയ ഷാഫ്റ്റ് ഉണ്ടായിരുന്നു ഈ വീല് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതിൻ്റെ അകത്തോട് ഊരിയിട്ട് വീല് ഊരി ചെയിൻ ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പോ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ബാക്കിയെല്ലാം വൺ ബൈ വൺ ഊരുക. ഇനി അവിടെ ബ്രേക്കിന്റെ കാലിപ്പേഴ്സ് അത് ഡിസ്കണക്ട് ചെയ്യാം. നമ്മൾ ബ്രേക്ക് പമ്പ് ചെയ്ത് അതിൻ്റെ റിസർവറിനകത്തെ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ഇത് കാലിപ്പേഴ്സ് ഊരി ഡിസ്കണക്ട് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ലീഡുണ്ടല്ലോ ഫ്ലൂയിഡിൻ്റെ കേബിൾ, അപ്പോൾ എൻ്റിൽ നിന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ഓയിൽ പാനിനകത്തോട്ട് വിടുകയാണ്. നമ്മുടെ ചെയിനിൻ്റെ കവറാണ്, മറ്റേ എൻജിൻ്റെ അടുത്തായിട്ടുള്ള ചെയിൻ കവർ, അതിൽ തന്നെയാണ് ക്ലച്ചിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. സോ കവർ ഇപ്പോൾ ഊരി, ഇപ്പം നമുക്ക് ചെയിനിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ഗിയർ വരുന്നത്, ഡ്രൈവ് ഗിയർ അതാണ്. നമ്മൾ ചെയിൻ ഊരുവാണ് ഇവിടുന്ന് ഊരി. നമുക്ക് ചെയിൻ കംപ്ലീറ്റ്ലി ഊരാൻ പറ്റത്തില്ല, ആ ഗിയർ ഭയങ്കര ലൂസാണല്ലോ. ഞാൻ അത് ലൂസാട്ടോ, അത്ര സ്ലാക്ക് വരേണ്ടതല്ല. പ്രീ ഹിസ്റ്റോറിക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ഈ ഡിസ്കണക്ട് ചെയ്യുവാണ്, ഈ സ്പ്രിങ്ങിലോട്ടുള്ള നമ്മുടെ സസ്പെൻഷൻ്റെ ആ ഡിസ്കണക്ട് ചെയ്തത് ഊരി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ സ്വിംഗ് ആർമിൻ്റെ ഇതുപോലത്തെ കണക്ഷൻ ഉണ്ട് രണ്ട് സൈഡിലും, ഇത് ഊരി നമുക്ക് അത് സ്ലൈഡ് ചെയ്തെടുക്കാം. സ്ലൈഡ് ചെയ്ത് എടുക്കുന്ന കൂടെ നമുക്ക് ഈ ചെയിനിൻ്റെ അറൗണ്ട് ഈ സ്വിംഗ് ആർമ് ഊരി കഴിഞ്ഞ് ചെയിൻ സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ ചെയിൻ നമുക്ക് അഴിക്കാവുന്നേ ഉള്ളൂ. പയ്യെ പയ്യെ ഇതിപ്പോൾ ഡ്രോപ്പ് ആവേ, പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ പയ്യെ മേളോട്ട് നോക്കി ഇത് ചെയിൻ മേളിൽ കൂടെ എടുത്ത് അത് തന്നെ. അത്രേ ഉള്ളൂ, കാണിച്ചേ സുമാർ കാണിച്ചേ. ഓ ഹോയ്, ചെയിൻ ഇനി മാറ്റണം, അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പ്രോക്കറ്റ്സ് മാറ്റണം. ഇനി അതേ
ഇത് നമ്മുടെ മാത്യ ഓട്ടോ. മാത്യ കഴിഞ്ഞ പ്രാവശ്യം ബാക്കിൽ ഓടിക്കാൻ പോയപ്പോ അല്ലേ മാത്യ തിരിച്ചെടുക്കണ്ടല്ലേ, അതൊക്കെ ആ ഫോട്ടോ എടുത്ത് ഒട്ടും ശരിയായില്ലല്ലേ. നിന്റെ കഴിവ് കഴിവ് ഇപ്പൊ നല്ലോണം അങ്ങ് ഓക്കെ. അപ്പൊ നമ്മുടെ വർക്ക്, ഇന്നത്തെ വർക്ക് ഒന്ന് പൂർണ്ണമായി. ഇന്നത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ മെയിൻ ഫ്രെയിം ചെയ്തതും ക്ലച്ച് പ്ലേറ്റ് ചെക്ക് ചെയ്തതും പിന്നെ നമ്മുടെ സ്വിംഗ് ആർമ ബൈക്കിലെ ബൈക്കിൻ്റ് ഫുള്ള് നമ്മൾ ഒരു വണ്ടി ഒന്ന് പുതുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, ചെയിൻ ഇൻസ്പെക്ട് ചെയ്യണം, പിന്നെ വണ്ടി ക്ലീൻ ചെയ്യണം. യാ വണ്ടി നല്ലോണം ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അല്ലേ. അത് തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.